Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. സിൻസ് 1938. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അരങ്ങ് 2024 സി ഡി എസ് തല കലോത്സവം സംഘടിപ്പിച്ചു. 7 ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അരങ്ങ് 2024 കുടുംബശ്രീ 26 വാർഷികാഘോഷം നെരുവമ്പ്രം യു പി സ്കൂളിൽ നടന്നു. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന്റെ കീഴിൽ കോൽക്കളി പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കളി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. 51 കുട്ടികളാണ് കൊൽക്കളി പരിശീലനം പൂർത്തിയാക്കിയത്. ചെറുതാഴം സെന്റർ ഇ കെ നായനാർ സ്മാരക സാംസ്കാരിക വേദിയുടെയും ഇ എം എസ് സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇ കെ നായനാർ അനുസ്മരണവും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചെറുകുന്ന് പുന്നച്ചേരിയിൽ കെ എസ് ടി പി റോഡരികിൽ പാർക്ക് ചെയ്ത ലോറി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. 3 ദിവസമായി ലോറി റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്തിട്ട്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അരങ്ങ് 2024 സി ഡി എസ് തല കലോത്സവം സംഘടിപ്പിച്ചു. പയ്യന്നൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ നിർവഹിച്ചു. കുടുംബശ്രീ രൂപീകരിച്ച് അയൽക്കൂട്ടങ്ങൾ എന്ന നിലയിൽ അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനങ്ങൾ, മീറ്റിങ്ങുകൾ, ഇതൊക്കെ സ്ഥിരമായി ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നടക്കുന്ന അയൽക്കൂട്ടങ്ങൾ നഗരസഭക്കകത്ത്. അയൽക്കൂട്ട അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കും അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമൊരുക്കുകയാണ് അരങ്ങിലൂടെ ലക്ഷ്യമിടുന്നത്. വിവിധ ഇനങ്ങളിലായി നടക്കുന്ന സി ഡി എസ് തല മത്സരങ്ങളിൽ നിന്നും വിജയികളായവരെ പയ്യന്നൂർ ക്ലസ്റ്റർ തല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, ടി വിശ്വനാഥൻ, ടി പി സെമീറ, കൗൺസിലർമാരായ മണിയരചന്ദ്രൻ, കെ യു രാധാകൃഷ്ണൻ, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് പുന്നച്ചേരിയിൽ കെ എസ് ടി പി റോഡരികിൽ പാർക്ക് ചെയ്ത ലോറി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. 3 ദിവസമായി ലോറി റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്തിട്ട്. പ്രതിഷേധം വ്യാപകം. കെ എസ് ടി പി റോഡിൽ പുന്നച്ചേരി പെട്രോൾ പമ്പിന് മുന്നിലായാണ് 3 ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ലോറിയുടെ കാരിയർ റോഡിലേക്ക് തള്ളി നിൽക്കുകയാണ്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ദിവസേന ടാങ്കർ ലോറികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന വഴികൂടിയാണിത്. അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന യാതൊരു സൂചനാ ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. രാത്രിയിൽ ഇവിടെ അപകട സാധ്യത ഏറിയും ഇരിക്കും. അടിയന്തിരമായി ലോറി ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 7 ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അരങ്ങ് 2024 കുടുംബശ്രീ 26 വാർഷികാഘോഷം നെരുവമ്പ്രം യു പി സ്കൂളിൽ നടന്നു. പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 7 ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2024 തിരശ്ശീല ഉയർന്നു. കുടുംബശ്രീ അംഗങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അരങ്ങ് 2024 സംഘടിപ്പിച്ചത്. സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വി മെല,
കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വി മല, ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം കെ ലത, കെ പി അനിൽകുമാർ, പി സുലോചന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കൊൽക്കളി അരങ്ങേറ്റത്തിന് മുന്നോടിയായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കളി സമർപ്പിക്കൽ ചടങ്ങായ സേവകളി അവതരിപ്പിച്ചു. പയ്യന്നൂർ തെരുവ് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ദേവപ്രതീക്കായ സേവകളി അരങ്ങേറിയത്. പയ്യന്നൂർ തെരു മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന കോൽക്കളി ചരടുകുത്തി കോൽക്കളി പരിശീലനത്തിൽ പങ്കെടുത്തവർ അരങ്ങേറ്റത്തിന് മുന്നോടിയായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സേവകളി അവതരിപ്പിച്ചു. 8 വയസ്സുമുതൽ 60 വയസ്സുവരെയുള്ള പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയവരാണ് കോൽക്കളിയിൽ പങ്കെടുത്തത്. കൈമാറിക്കിട്ടിയ പയ്യന്നൂർ കോൽക്കളിയിലെ എല്ലാ കളികളും പരിശീലിപ്പിച്ചാണ് കലാകാരന്മാരെ അഭ്യസിപ്പിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സംഗമം പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ വെച്ച് നടന്നു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചില വാർഡിനകത്ത് 2-3 ഗ്രന്ഥശാലകളുണ്ട് പയ്യന്നൂർ എന്ന് പറയുന്നത്. 10-64 ഗ്രന്ഥശാലകൾ പയ്യന്നൂർ നഗരസഭക്കകത്ത് മാത്രമായിട്ട് ഇന്നുണ്ട് എന്നത് കാണുകയാണ് ചെയ്യുന്നത്. പക്ഷെ പലരും പറയുന്നത് വേണ്ടത്ര വായനശാലയിൽ വരാനും വായിക്കാനും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ താല്പര്യം കാണിക്കുന്നില്ല. താലൂക്ക് പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ 2024-25 വർഷത്തെ പദ്ധതി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ എം കെ രമേഷ് കുമാറും ജില്ലാ പദ്ധതി രേഖ ജില്ലാ സെക്രട്ടറി പി കെ വിജയനും അവതരിപ്പിച്ചു. കണ്ണൂർ ജില്ലാ ലൈബ്രറി വ്യാപന പ്രവർത്തന രേഖ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അവതരിപ്പിച്ചു. 2024-25 വർഷത്തെ ബജറ്റ് പി എം കൃഷ്ണപ്രഭ അവതരിപ്പിച്ചു. വി വി ചന്ദ്രശേഖരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, വൈ വി സുകുമാരൻ മാസ്റ്റർ, വി പി സുകുമാരൻ, കെ ജി വത്സലകുമാരി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പലവിധ ആവശ്യങ്ങൾക്കായി പലപ്പോഴായി പാതയോരങ്ങളിൽ നിന്നും മുറിച്ചു മാറ്റിയ മരത്തടികൾ ആർക്കും ഉപകാരപ്പെടാതെ ചിതലെടുത്ത് നശിക്കുന്നുവെന്ന് പരാതി. ഇവയൊക്കെയും ലേലം ചെയ്ത് തൂക്കിവിൽക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പാതയോരങ്ങളിലൊക്കെയും പലവിധ ആവശ്യങ്ങൾക്കായി പല കാലങ്ങളിലായി വെട്ടിയെടുത്ത മരത്തടികൾ ചിതലെടുത്തു നശിക്കുന്ന കാഴ്ചകൾ കാണാം. ഓരോ മഴക്കാലം വരുമ്പോഴും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും വെട്ടിമാറ്റി ഈ മരത്തടികൾ പാതയോരത്ത് കൂട്ടിയിടും. ഇത് പിന്നെ ഇവിടെ തന്നെ കിടക്കാറാണ് പതിവ്. ഇതൊക്കെയും ലേലം ചെയ്തോ മറ്റോ വിൽപ്പന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലായെങ്കിൽ നാട്ടുകാർക്ക് ആവശ്യമെങ്കിൽ എടുത്തുകൊണ്ടു പോകാമെന്ന അനുമതിയെങ്കിലും നൽകണം. നമ്മുടെ നാട്ടിലെ പാതയോരങ്ങളിൽ സർക്കാരിൻ്റെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മരങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. സർക്കാരിന് വലിയ നഷ്ടമാണ്. ഇനി മഴ വരാൻ പോകുന്നു. മഴ വന്നു കഴിഞ്ഞാൽ ഈ മരങ്ങളെല്ലാം നശിച്ചു പോകും. ഈ മരങ്ങളെല്ലാം ലേലം ചെയ്ത് വിറ്റാൽ സർക്കാരിന് വലിയ ലാഭം കിട്ടും. അതുപോലെ ഇനി സ്കൂൾ വന്ന കുട്ടികളെല്ലാം ഈ റോഡരവിൽ നടന്നു പോകുമ്പോൾ ഈ മരങ്ങൾ തടസ്സമാവും. ഈ മഴ വന്ന അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പാതയോരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മരത്തടികൾ ഒഴിവാക്കുന്നത് കാൽനട യാത്രക്കാർക്ക് പോലും ഉപകാരപ്രദമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ കാണാം.
വാർത്തകൾ തുടരുന്നു. കാങ്കോയിൽ വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ആദ്യ ദിവസത്തെ ബാലവേദി ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൾ വായനശാല ഗ്രന്ഥാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ. ആദ്യ ദിവസത്തെ ബാലവേദി ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആ കുട്ടികളെ വെച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനമായാലും വായനശാലയുടെ പ്രവർത്തനമായാലും ക്ലബിൻ്റെ പ്രവർത്തനമായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ അവധിക്കാലത്ത് ഇതുപോലൊരു ക്യാമ്പ് വെക്കുന്നതിന് വേണ്ടി ഇവിടെ വായനശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായിട്ട് മുന്നോട്ട് വന്നത്. ചടങ്ങിൽ ബാലവേദി കോർഡിനേറ്റർ ഇ രവി അധ്യക്ഷനായി, വാർഡ് മെമ്പർ പി വത്സല, സുഭാഷ് മാസ്റ്റർ, ധനേഷ് പി വി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് നാടൻ പാട്ടും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന്റെ കീഴിൽ കോൽക്കളി പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കളി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. 51 കുട്ടികളാണ് കോൽക്കളി പരിശീലനം പൂർത്തിയാക്കിയത്. കേരള ഗാന്ധി കേളപ്പജിയുടെ നാമധേയത്തിൽ 1960 മുതൽ പ്രവർത്തിച്ചു വരുന്ന കേളപ്പൻ സർവീസ് സെന്റർ ആയോധന കലകളുടെയും നാടൻ കലാരൂപങ്ങളുടെയും സംരക്ഷണത്തിനും പരിശീലനത്തിനും ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സെന്ററിന് കീഴിൽ ഡോക്ടർ എ കെ വേണുഗോപാലിൻ്റെ ശിക്ഷണത്തിൽ കോൽക്കളി ചരടുകുത്തുകളി പരിശീലനം പൂർത്തിയാക്കിയ 5-ാം ബാച്ചിലെ കുട്ടികളുടെ അരങ്ങേറ്റത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ കോൽക്കളിയുടെ ആദ്യ ആരാധകനായ പയ്യന്നൂർ പെരുമാളുടെ തൃപ്പാദങ്ങളിൽ കളി സമർപ്പിക്കുന്ന ചടങ്ങ് പയ്യന്നൂർ അമ്പലത്തിൽ വെച്ച് നടന്നു. പയ്യന്നൂർ പെരുമാളെ സ്തുതിച്ചുകൊണ്ട് മെയ്വഴക്കത്തോടെ ചടുലമായ ചുവടുകളോടെയുള്ള കോൽക്കളി ആസ്വാദകരുടെ മനം കവർന്നു. ചടങ്ങിൽ വെച്ച് കേളപ്പൻ സർവീസ് സെന്റർ പ്രസിഡന്റ് പി കമ്മാരപ്പൊതുവാൾ പരിശീലകൻ ഡോക്ടർ എ കെ വേണുഗോപാലിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം അരങ്ങ് 2024 സർഗോത്സവം സംഘടിപ്പിച്ചു. കണ്ടംകുളങ്ങര നടരാജ കലാമന്ദിരത്തിൽ നടന്ന സ്റ്റേജ് മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം അരങ്ങ് 2024 സർഗോത്സവം സംഘടിപ്പിച്ചു. സ്റ്റേജ് മത്സരങ്ങൾ കണ്ണകുളങ്ങര നടരാജ കലാമന്ദിരത്തിൽ വെച്ച് നടന്നു. കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ ലളിതഗാനം, മോണോ ആക്ട്, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട്, തിരുവാതിര, ഒപ്പന, സംഘനൃത്തം, സ്കിറ്റ്, നാടകം തുടങ്ങിയ നിരവധി പരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മഴക്കാല ആരംഭത്തിന് മുന്നോടിയായി പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. ആശുപത്രി പ്രസിഡന്റ് വി നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആശുപത്രി സെക്രട്ടറി, ഡയറക്ടർമാർ, വാർഡ് കൌൺസിലർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. മഴക്കാല ആരംഭത്തിന് മുന്നോടിയായി പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. ആശുപത്രി പ്രസിഡന്റ് വി നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സെക്രട്ടറി, ഡയറക്ടർമാർ, വാർഡ് കൌൺസിലർ, ജീവനക്കാർ തുടങ്ങിയവർ സേവനത്തിൽ പങ്കാളികളായി. കെഎഫ്ബി പയ്യന്നൂർ താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗവും പൊതുസമ്മേളനവും കൈതപ്രം പൊതുജന വായനശാലയിൽ നടന്നു. ജീവകാരുണ്യ പ്രവർത്തകൻ രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. 1967 കാഴ്ചയില്ലാത്തവരുടെ സർവതോന്മുഖമായ പുരോഗതി ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ജനാധിപത്യ സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. സംഘടനയുടെ പയ്യന്നൂർ താലൂക്ക് യൂണിറ്റിന്റെ 2024 വാർഷിക ജനറൽ ബോഡിയും പൊതുസമ്മേളനവും കൈതപ്പുറം പൊതുജന വായനശാല എന്ന ഗ്രന്ഥാലയത്തിൽ വെച്ച് നടന്നു. ജീവകാരുണ്യ പ്രവർത്തകൻ രമേശൻ ഹരിത ഉദ്ഘാടനം ചെയ്തു. പിള്ളേരെ അരങ്ങത്തേക്ക് എത്തിക്കുന്നത് പോലെ കാഴ്ചയില്ലാത്തവരെ അവരെ സഹായിച്ച് അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫെഡറേഷന്റെ ഒരു തീരുമാനം വളരെ അർഹതപ്പെട്ട ഒരു കാര്യമാണ്. ടി എൻ മുരളി അധ്യക്ഷത വഹിച്ചു. പ്രസാദ് മാസ്റ്റർ കണ്ടോന്താർ പുഴയരികത്ത് രാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലജിത എം, പ്രൊഫസർ എം രാജീവൻ, പ്രശാന്ത് ബാബു വി പി, കെ വി പ്രേമലത, വിജയൻ കെ പി, വി ജിതിൻ തുടങ്ങിയവർ സംസാരിച്ചു.
സർവീസിൽ നിന്ന് വിരമിക്കുന്ന എൻ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുമാരി തീർത്ഥ രാജേഷിനുള്ള അനുമോദനവും ചടങ്ങിൽ വെച്ച് നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാതറ. പുത്തൂർ നന്മ പുരുഷ സ്വയം സഹായ സംഘം, ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, ഡോക്ടർ പി ഭാസ്കരൻ സ്മാരക വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. എം വി ശ്രീദാസ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ നന്മ പുരുഷ സ്വയം സഹായ സംഘം, ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, ഡോക്ടർ പി ഭാസ്കരൻ സ്മാരക വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ പി ഭാസ്കരൻ സ്മാരക വായനശാല ഹാളിൽ നടന്ന പരിപാടി വയനാട് തണ്ടർനാട് എസ് എച്ച്ഒ എം വി ശ്രീദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അനിൽകുമാർ കെ അധ്യക്ഷനായി, ശ്രീധരൻ കെ വി, പ്രജിത്ത് കെ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു. ചെറുതായം സെന്റർ ഇ കെ നായനാർ സ്മാരക സാംസ്കാരിക വേദിയുടെയും ഇ എം എസ് സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇ കെ നായനാർ അനുസ്മരണവും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചെറുതായം സെന്റർ ഇ എം എസ് വായനശാല എൻ്റെ ഗ്രന്ഥാലയം, ഇ കെ നായനാർ സ്മാരക സാംസ്കാരിക വേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഇ കെ നായനാർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണത്തോടനുബന്ധിച്ച് മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സങ്കല്പം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായില്ല അധികാരം ജനങ്ങളിലേക്ക് കൊടുക്കുക. അധികാരം മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല, അധികാരം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം, അതിനുള്ള പണം കൊടുക്കണം, അതും നമ്മൾ കൊടുത്തു. നയനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ആ പരീക്ഷ നമ്മൾ ആരംഭിച്ചത്. എം വി രവി അധ്യക്ഷനായി, സി വി ബാലകൃഷ്ണൻ മാസ്റ്റർ, എം വി മണിപ്രസാദ്, ഇ വസന്ത, യു രാധ, വി വി പ്രീത, കെ പി അശോകൻ, സജിത് കുമാർ ടി വി എന്നിവർ സംസാരിച്ചു. സുധീഷ് കെ സ്വാഗതവും സംഗീത് കെ പി നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ 300 പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കുഞ്ഞിമംഗലം തെക്കേവയൽ നെൽ കർഷക പാടശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം തെക്കേവയൽ നെൽ കർഷക പാടശേഖര സമിതിയുടെ വാർഷിക പൊതുയോഗം തമ്പാൻ വൈദ്യർ സ്മാരക വായനശാലയിൽ വെച്ച് നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപു ഉദ്ഘാടനം ചെയ്തു. തെക്കേവയലിലെ പാടശേഖരം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ നല്ല ശ്രദ്ധിക്കുന്ന ഒരു പാടശേഖരമാണ് തെക്കേവയൽ പാടശേഖരം. പിന്നെ നെൽകൃഷിയാണ് വളരെ ലാഭകരമായി ചോദിച്ചാൽ അല്ലെങ്കിലും നമുക്ക് മനസ്സിനുള്ളിലെ സമയം വലിയ നഷ്ടങ്ങളില്ലാതെ നെൽകൃഷി ചെയ്യുന്നുണ്ട്. പറയാ ആള് പറയുമ്പോൾ എന്തെങ്കിലും ലാഭമില്ലാതെന്ന് പറയും. പിന്നെ അതൊരു ബിസിനസ് കാഴ്ചപ്പാട് നോക്കിയാലും നഷ്ടം തന്നെയാണ്. നമ്മുടെ മെനക്കേട് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ലാഭമല്ല. പക്ഷെ എന്നാലും എന്ത് പരാതിയിലുണ്ടെങ്കിലും ആ സമയമാകുമ്പോൾ നമ്മൾ ആറിടാനും അതുപോലെ തന്നെ നാട്ടിൽ നടാനൊക്കെ നമുക്ക് മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും നമ്മളെ പാടശേഖര സമിതി ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ മുന്നിൽ കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ഈ രണ്ടോ വർഷത്തെയല്ല മുന്നേയുള്ള പാടശേഖര സമിതികൾ അതിന് അവരെ കാലഘട്ടത്തിൽ എല്ലാവിധ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടാണ് ഈ പാടശേഖരം ഇതുപോലെ വളരെ കെട്ടുറപ്പോടെ നമുക്ക് അറിയാം. മറ്റ് പാടശേഖരങ്ങളെ അപേക്ഷിച്ചിട്ട് കൃഷിക്കാരുടെ എണ്ണം എത്രയോ അധികമാണ് ഈ പാടശേഖരത്തിൽ. ചടങ്ങിൽ വെച്ച് പാടശേഖരത്തിലെ മുതിർന്ന മെമ്പർ പി പി പത്മനാഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ദീപുവിനെ ഉപഹാരം നൽകി ആദരിച്ചു. വി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അമിതാ സിസിൽ, കൃഷി അസിസ്റ്റന്റ് ടി വി ബിന്ദു, പി വി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രകുളം ശുചീകരണം നടത്തി. ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മഴക്കാല ആരംഭത്തിന് മുന്നോടിയായാണ് ക്ഷേത്രകുളം ശുചീകരിച്ചത്. ക്ഷേത്രം വനിതാ കമ്മിറ്റി പ്രവർത്തകർ ക്ഷേത്രപ്പടവുകൾ വൃത്തിയാക്കുകയും തുടർന്ന് മോട്ടോർ ഉപയോഗിച്ച് കുളം വറ്റിച്ച് അടിഞ്ഞുകൂടിയ ചളിയും മറ്റ് അവശിഷ്ടങ്ങളും കോരിമാറ്റുകയും ചെയ്തു. നഗരസഭ 17 വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ടി വിശ്വനാഥൻ, എ വി ശശികുമാർ, അഡ്വക്കേറ്റ് ശശിധരൻ നമ്പ്യാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, മടത്തുംപടി റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, വനിതാ പ്രവർത്തകർ, പരിസരവാസികൾ തുടങ്ങിയവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഏഴിലോട് എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയം ബാലവേദി അവധിക്കാല ക്യാമ്പ് കളിക്കൂട്ടം 2024 സമാപിച്ചു. നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഏഴിലോട് എ കെ ജി വായനശാല ഗ്രന്ഥാലയം ബാലവേദി അവധിക്കാല ക്യാമ്പ് കളിക്കൂട്ടം 2024 സമാപിച്ചു.
മെയ് 5 ആരംഭിച്ച ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിരവധി പേർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. സമാപന ദിവസം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ കരിവള്ളൂർ ആരോഗ്യ ക്ലാസും നാടൻ പാട്ടും അവതരിപ്പിച്ചു. നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനായരുടെ 20th ചരമവാർഷിക ദിനാചരണം ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ പതാക ഉയർത്തി. കല്ലേറ്റുംകടവിൽ ദേവിക പതാക ഉയർത്തി. ബാലസംഘത്തിന്റെ സ്ഥാപക നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ 20th ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായാണ് ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ യൂണിറ്റുകളിൽ പതാക ഉയർത്തിയത്. കല്ലേറ്റുംകടവിൽ ദേവിക പതാക ഉയർത്തി. ഇ വി സുരേഷ്, കെ പത്മനാഭൻ, രജനി കെ, സീമ എം വി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അരങ്ങ് 2024 സി ഡി എസ് തല കലോത്സവം സംഘടിപ്പിച്ചു. ഏഴും ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അരങ്ങ് 2024 കുടുംബശ്രീ 26th വാർഷികാഘോഷം നെരുവമ്പ്രം യു പി സ്കൂളിൽ നടന്നു. അന്നൂർ കേളപ്പൻ സർവീസ് സെന്ററിന്റെ കീഴിൽ കോൽക്കളി പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കളി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. 51 കുട്ടികളാണ് കോൽക്കളി പരിശീലനം പൂർത്തിയാക്കിയത്. ചെറുതാഴം സെന്റർ ഇ കെ നായനാർ സ്മാരക സാംസ്കാരിക വേദിയുടെയും ഇ എം എസ് സ്മാരക വായനശാല എൻ ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഇ കെ നായനാർ അനുസ്മരണവും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചെറുകുന്ന് പുന്നച്ചേരിയിൽ കെ എസ് ടി പി റോഡരികിൽ പാർക്ക് ചെയ്ത ലോറി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. 3 ദിവസമായി ലോറി റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.